സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ എ പി നളിനിന്റെ നോവലിനെ നിഖിൽ മാധവ് സംവിധാനം ചെയ്ത സ്വരത്തിന്റെ ടീസർ പുറത്തെത്തി ചെയ്തെത്തി സിനിമാർക്ക് പുതിയൊരു അനുഭവമായിരിക്കും ചിത്രമെന്നാണ് കുങ്കുമം മാസിക്കയിൽ രണ്ടായിരത്തി നാലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലായിരുന്നു ഇതിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥിയായ ഉണ്ണിയുടെ ആത്മാന്വേഷണത്തിന്റെ കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം സ്വരം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് നളിനൻ തന്നെയാണ് ഉണ്ണിയുടെ ആത്മബന്ധങ്ങളുടെ ഇഴയടുപ്പമാണ് ചിത്രം വിശദമാക്കുന്നത് സ്വപ്നങ്ങളും നൊമ്പങ്ങളും ഇടകലർന്ന മനസ്സുകൾ വികല്പങ്ങളിൽ ഇടറി നിൽക്കുന്ന ആത്മാക്കൾ എന്നിവയെക്കുറിച്ചാണ് സ്വരം സംസാരിക്കുന്നത് വാരിയത്തെ ലക്ഷ്മിക്കുടിയും സർവകലാശാലയിലെ ലേഖയും ഉണ്ണിയുടെ മനസ്സിനെ ഒരേസമയം തരളിതമാക്കുന്നുണ്ട് സ്നേഹത്തെക്കുറിച്ചുള്ള തനിമയാർന്ന സന്ദേശമാണ് സ്വരം നൽകുന്നത് കോഴിക്കോട്ടും പരിസരങ്ങളിലുമായിട്ടായിരുന്നു ചിത്രീകരണം നടന്നത് ജോയ് മാത്യു കോഴിക്കോട് നാരായണൻ നായർ കോബ്ര രാജേഷ് ഡോ സനൽകൃഷ്ണൻ കവിതാ ബൈജു മാളവിക നന്ദൻ മായാ ഉണ്ണിത്താൻ വത്സല നിലമ്പൂർ മാസ്റ്റർ അർജുൻ സായി തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രത്തിലെ മാവിൻ കൊമ്പത്ത് പ്രിയമുള്ള രോർമയായി എന്നീ രണ്ട് മനോഹര ഗാനങ്ങൾക്ക് ഈണം നൽകിയ സംഗീത സംവിധായകൻ ശശികാന്ത് കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത് പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ശരത്ചന്ദ്ര മറാഠയുടെ ശിഷ്യനായിരുന്ന എൽ ശശികാന്ത് അനുഗ്രഹീത സംഗീത സംവിധായകനായിരുന്നു രാജകീയം സിനിമാസിന്റെ ബാനറിൽ വിനോദ് കുമാർ ചെറുകണ്ടിയിൽ നിർമ്മിക്കുന്ന സ്വരത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് മോഹിത് ചെമ്പോട്ടിയിലാണ് എഡിറ്റർ റജനാസ് തിരുവമ്പാടി എ പി നാളിനൻ ടി രേഖ പ്രമോദ് വെള്ളിച്ചാൽ എന്നിവരുടെ ഗാനങ്ങൾക്ക് എൽ ശശികാന്തിനെ കൂടാതെ ഹരികുമാർ ഹരേറാമും ഈണം പകർന്നിരിക്കുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്